തിരുവനന്തപുരത്ത് ഒരു കാലത്ത് ഒട്ടുമിക്ക ഭക്ഷണ പ്രേമികളെയും നല്ല നാടൻ ഊണും മീൻ കറിയും ചെമ്മീൻ ഫ്രൈയും എല്ലാം കഴിക്കാൻ അല്ലെങ്കിൽ അഡിക്ഷനാക്കിയ കട എന്ന് തന്നെ പറയാം. നമ്മുടെ ഈസ്റ്റ് ഫോർട്ട് പത്മനാഭ തിയേറ്ററിൻ്റെ അടുത്ത് റൂബി നഗറിനകത്തെ മുബാറക് ഹോട്ടൽ. തുടങ്ങിയ കാലത്ത് ചെറ്റക്കട, പിന്നെ മുബാറക് ഹോട്ടലായി. അന്നും ഇന്നും ഉച്ച സമയത്ത് സിറ്റിയിലെത്തുന്നവർ ആദ്യം മീൻ വിഭവം കഴിക്കാൻ തിരഞ്ഞെടുക്കുന്ന കട മുബാറക് തന്നെയാണ്. വണ്ടി പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഗാന്ധി പാർക്കിൽ പാർക്ക് ചെയ്തിട്ട് നടന്നാണ് ഈ ഹോട്ടലെത്തുന്നത്. നല്ല തിരക്കാണ് മിക്കവാറും. ഒരു മണി സമയത്തൊക്കെ പോയാൽ വെയിറ്റ് ചെയ്ത് നിന്നാലേ കയറാൻ പറ്റൂ. ഇവിടുത്തെ ഊണിൻ്റെയും മീൻകറിയുടെയും സ്വാദ് അറിയാത്ത ഭക്ഷണ പ്രേമികൾ വിരളം തന്നെയാണ്. ഊണ് ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 4 മണി വരെയൊക്കെ കാണും. പിന്നെ മീൻ ഫ്രൈ, കൊഞ്ച്, അയല, കരിമീൻ, പാല, അവോലി, ചൂര എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് തന്നെയാണ്. നിങ്ങൾ ഉറപ്പായി രുചിച്ചിരിക്കേണ്ട ഒരു ഭക്ഷണശാല തന്നെയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ലെജൻഡ് സലാഹുദ്ദീൻ ഉപ്പ നിങ്ങളോട് പറയും. നമ്മുടെ പേര് കിട്ടിലോൾസ്കി. സലാഹുദ്ദീൻ, ഈ സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര കൊല്ലേ? 30 വർഷം. 30 കൊല്ലേ. തുടക്കം മുതൽ? തുടക്കം ചിറ്റക്കടയായിരുന്നു. അതിൻ്റെ പേര് വെളിയിൽ ഇപ്പോഴും ഈ കടയുടെ പേര് ചിറ്റക്കട എന്നാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, തലശ്ശേരിയിലുള്ളവരെല്ലാം ചിറ്റയിൽ പോകാമെന്നാണ് പറയുന്നത്. ചിറ്റക്കട. ഓ, പിന്നെ എന്ന് മുതലാണ് ഈ മുബാറക് എന്നുള്ള പേര്? ഈ ചിറ്റ ആദ്യം ഇവിടെ ഓലയായി, എല്ലാം പൊളിച്ച്. ഈ ഏരിയ ഏതാണ്? റൂബി നഗർ. യഥാർത്ഥത്തിൽ ഇത് ഏരിയ പേര് യൂനിസ് നഗർ എന്നാണ്. യൂനിസ് നഗർ എന്നറിയാം, പഴയ ഒരു സേട്ടിൻ്റെ വകയായിരുന്നു. ഓക്കെ. യൂനിസ് സേട്ട് എന്ന് പറയും. ഈ സുലൈമാൻ സെട്ടിൻ്റെ ഫാമിലി, ഭാര്യയുടെ ഇളയതിൻ്റെ വകയാണ് ഈ കാണുന്നത്. പിന്നെ റൂബിയുടെ കയ്യിൽ കുറച്ച് കൊണ്ട് പലർക്കും അവർ ദാനമായിട്ട് കൊടുക്കും. ദാനമായിട്ട്. അപ്പോൾ ഈ മുബാറക് ഹോട്ടൽ എന്നുള്ള പേര് എപ്പോഴാണ് വന്നിട്ട്? 10-30 വർഷം എൻ്റെ കടയിൽ. എൻ്റെ ചേട്ടൻ്റെ ഒരു ചിറ്റക്കടയായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞ ചിറ്റ എന്നുള്ള പേര് മാറ്റിയിരുന്നു. മുബാറക്കാണ്. ഇപ്പം ഉച്ചയ്ക്ക് എത്ര മണിക്ക് തുറക്കും? ഇപ്പോൾ രാത്രി ഉച്ചയ്ക്ക് തുടങ്ങാൻ പോകണം. 12 മണിക്ക് തുടങ്ങും. 12 മണിക്ക് ഊണ് വേണം. 4 മണി വരെ ഊണുണ്ടാവും. ഊണുണ്ടാവും. 4 മണിക്ക് ശേഷം? 4 മണിക്ക് ശേഷം എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ നിർത്തിക്കണം. അല്ല, ഞാൻ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട് മോഹൻലാലൊക്കെ വന്ന് അവർക്കെല്ലാം പാർസൽ കൂട്ടി അവർ ഈ സിനിമ മമ്മൂട്ടി എല്ലാം സിനിമ പ്രൊഡ്യൂസർമാർ വന്ന് ലോഡ്ജ് എടുത്തിട്ട് അവിടെ നിന്ന് ഊണുണ്ട് കയ്യിൽ. അവർ എടുത്തുകൊണ്ടിരുന്ന ഒരാൾ എനിക്കറിയാമെന്നുള്ള ഒരാളാണ്, വള്ളക്കടയിലുള്ള. അറിയാമെനിക്ക്. ഞാൻ പറഞ്ഞുതരാം. ഡാൻസർ തമ്പി ആ ഇപ്പോൾ സിനിമയിലൊക്കെ ഡാൻസർ തമ്പി വള്ളക്കടവാനാണ് ഡാൻസർ തമ്പിയാണ്. മോഹൻലാലിനും മമ്മൂട്ടിക്ക് അവർക്കെല്ലാം ആഹാരം എടുത്ത് അവർ ലോഡ്ജിൽ വന്ന് നിന്നിട്ട് ആഹാരം എടുത്തുകൊണ്ട് കൊടുക്കുന്നത് ഡാൻസർ തമ്പി. ഡാൻസർ തമ്പി അറിയാത്ത പുള്ളിയാണ് ഈ കടയിൽ എല്ലാവരെയും. എൻ്റെ ഉപ്പുപ്പാടെ പേര് മലക്കറി സാഹിബ്. മലക്കറി എൻ്റെ കൂട്ടുകാരനല്ലേ? ബാപ്പ അറിയാലോ. ആരായിരിക്കും ഉപ്പ? മലക്കറി ബാപ്പ. ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ഉണ്ടായിരുന്നു. സെയിൽ ആബ്ദി. ഉമ്മ ലൈല. സെയിൽ ആബ്ദിനെ അറിയാം. പുള്ളി ബാപ്പായ ബാപ്പായ മലക്കറി ആയിട്ട് നമ്മുടെ ഇവിടെ മലക്കറിയൊക്കെ എനിക്ക് ആവശ്യം പോലെ കൊണ്ടുതരും. എൻ്റെ ഉപ്പ ഇഷ്ടം പോലെ കൊണ്ടുതരും. എൻ്റെ ഒരു ഭയങ്കര കമ്പനിയാണ്. അന്ന് നമ്മൾ വളരെ ക്ഷീണിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ അദ്ദേഹം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉമ്മയുടെ വാപ്പയാണ്. ഉമ്മയുടെ വാപ്പ. മാമ ആദ്യം കട തുടങ്ങുന്ന എവിടെയാണ്? ചീലാന്തിമുക്ക്. ചീലാന്തിമുക്ക് എന്ന് പറയുമ്പോൾ പഴയ ചീലാന്തിമുക്ക്. നമ്മളെ കുടേര. കുടേര. ഈ കുടേര എന്ന് പറയുന്നവരൊക്കെ രജില ഹോട്ടല്. നമ്മളെ പഴയ കുടമാമര കട. ആ കുടമാമര. ആ കടേര എൻ്റെ കടയായിരുന്നു അവർ നടത്തി. മാമയാണ് അവിടെ ആദ്യം നടത്തിയപ്പോൾ എനിക്ക് വേണ്ട ഹെൽപ്പ് ചെയ്ത് തന്ന അദ്ദേഹം. കുട എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഈ കുട നന്നായി പോയിട്ട് എൻ്റെ കടയിലാണ് കൊണ്ട് വെക്കുന്നത്. വെച്ചിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തേരും, കാശ്വലി ചെയ്തും, ചായ അടിച്ചേരും, ഇതെല്ലാം ചെയ്തിട്ടാണ് ഞാനും കൂടെ പറഞ്ഞാണ് പുള്ളി അവിടെ കട ഇടുന്നത്. കടയിടിച്ചത്. ഓ, നമ്മളും കൂടെ ഹെൽപ്പ് ചെയ്യും. ഇന്ന് ആ കടയുണ്ട്, ഈ കടയുണ്ട്. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ സന്തോഷം. അതായത് ഇപ്പം കുടേര കട, റെജില ഹോട്ടല്, നമ്മുടെ മുബാറക് ഹോട്ടൽ. മാമ പിന്നെ അവിടെ നിർത്തി, ചീലാന്തിമുക്കി നിർത്തിയിട്ട് അവിടെ നിർത്തിയിട്ട് പിന്നെ അവിടെ എന്തൊക്കെ പുത്തറോട് മുക്കിൽ വന്നായിരുന്നു കട ഇരിക്കുന്നില്ലേ, കുടേര കട. അതിന്റെ അടുത്ത് എനിക്ക് കട ഉണ്ടായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എനിക്കറിയാം.